എന്തടേ എന്തൊരുത്തേ പെടേ നമസ്കാരം എല്ലാവർക്കും ഡോണസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ തേപ്പുള്ള ഒരു ദിവസമായിരുന്നു, കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം ഒരു വ്യക്തി നല്ല രീതിയിൽ തേ ചൊട്ടിച്ച ഒരു സംഭവത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വളരെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്, കാരണം എല്ലാവർക്കും പറ്റിയ വളരെ മനോഹരമായിട്ട് തേച്ച ഒരു സംഭവം. സംഭവം എന്താണെന്ന് ഒരുപാട് പേർക്ക് അറിയില്ല, എന്നാലും ഞാൻ കൃത്യമായിട്ടൊന്ന് വിശദീകരിക്കാം. ചിലപ്പോൾ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, എന്നാലും നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് കാണണം, കാരണം ഒരു മനോഹരമായിട്ടുള്ള ഒരു തേപ്പ് കഥയാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം. അത് ഈ ഒരു സാധനം ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും. സംഭവം ഒന്നുമില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുതെ ഇവിടെ ഇരുന്നപ്പോൾ കൊണ്ട് വെച്ചു എന്നുള്ളൂ, അല്ലാതെ വേറെ സംഭവം ഒന്നുമില്ല. അപ്പോ ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ബൽജീത് റിഹാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളാണ് കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ മുൾമുനയിൽ നിർത്തിയ കുറച്ച് സംഭവം. ബൽജീത് റിഹാൽ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഫുട്ബോൾ ഏജന്റ് ആണ്, സിഇഒ ഓഫ് ഇൻവെന്റീവ് സ്പോർട്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫിഫ മാച്ച് ഏജന്റ്, പിന്നെ എന്തൊക്കെയോ ആണ് പുള്ളി, എങ്ങനെയൊക്കെയോ ഫൗണ്ടർ ഓഫ് ഏഷ്യൻ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് അവാർഡ്സിന്റെ ഒക്കെ ഫൗണ്ടർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ്, കാരണം അദ്ദേഹത്തിന്റെ ഒരു ടിക് മാർക്കും കൂടെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് തന്നെയാണ്. ഈ പുള്ളിക്ക് കുറച്ച് ന്യൂസുകൾ ഇടുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ നിലവിൽ 5K ഫോളോവേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആണ് എന്നും കൂടി നമുക്കിതിൽ പറയാനുണ്ട്. എന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കത്തില്ല. ഈ ഒരു ഇമേജിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇടാം. ഈ ഇമേജ് തൊട്ടാണ് നമ്മുടെ കളി തുടങ്ങുന്നത്. റെഡി ഫോർ ദ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഡോട്ട് ഇട്ടു. ആ 3 ഡോട്ടിലായിരുന്നു നമ്മുടെ എല്ലാ പ്രതീക്ഷകളും. ഇതൊരു ബ്ലൂവിൽ അല്ല, സോറി, ഇതൊരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ 3 ഡോട്ടും ഇട്ടിരുന്നു. ഈ 3 ഡോട്ടിലാണ് കളി വരുന്നത്. ഈ 3 ഡോട്ട് വെച്ചിട്ടാണ് നമ്മൾ പുതിയ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള ചർച്ചയായിരുന്നു വന്നത്. ഇതുവരെ എനിക്ക് മെസ്സേജ് അയക്കാത്ത ഒരുപാട് പേർ എനിക്ക് ഇതിനെ സംബന്ധിച്ച് മെസ്സേജ് അയച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വന്നപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുശേഷം എനിക്ക് ഒരുപാട് ഫോളോ, ഒരുപാടൊന്നും ഇല്ല, എന്നാലും കുറച്ച് പേരൊക്കെ ഫോളോ ചെയ്ത് എന്നെ അറിയാതെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു പുതിയ പ്ലെയർ ആരായിരിക്കും എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇയാൻ ക്യൂമാണോ ഓസു ആണോ, പിന്നെ ഒരുപാട് 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 ചർച്ചകൾ ഞങ്ങൾ നടത്തി. അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സുകൾ ഞങ്ങൾ മിന്നി പറഞ്ഞു, ഇതുവരെ കേൾക്കാത്ത പുതിയ പ്ലേയേഴ്സുകളിലേക്ക് ഞങ്ങൾ ചേക്കേറി. വിക്കിപീഡിയയിൽ ഒരുപാട് കോഡുകൾ വെച്ചിട്ട് ഒരുപാട് സംഭവങ്ങളിലേക്ക് പോയി. അദ്ദേഹം അവസാനമായിട്ട് വീണ്ടും ഒരു സംഭവം ഇട്ടു, ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ഡാവിഞ്ചി കോഡ് വെച്ചിട്ട് വീണ്ടും 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 പ്ലേയേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് നേട്ടങ്ങളിലേക്ക് ഞങ്ങൾ ചർച്ച ചെയ്തു പോയി. അതായത് ലൈവിൽ പോലും ഒരുപാട് പേർ ഓരോ പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞു. ഇനി പുതിയ പ്ലെയർ ആരായിരിക്കും, സ്പാനിഷ് പ്ലെയർ ആയിരിക്കും, ഇനി എവിടെ നിന്നാണോ യൂറോപ്പ് ആയിരിക്കും, ഇനി കോച്ചിനെയാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നും ഒന്നും ഒരു പിടുത്തം കിട്ടാത്ത രീതിയിലായിരുന്നു ഒരു ഹൈപ്പ് കൊടുത്തിട്ടായിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടത് ഇങ്ങനെയായിരുന്നു, ഒരു കൗണ്ട് ഡൗൺ ആയിരുന്നു, ഈ ഒരു ടൈമിൽ നമ്മൾ പുതിയ പ്ലെയറിന്റെ ഡീറ്റെയിൽസ് റിവീൽ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു കൗണ്ട് ഡൗൺ അദ്ദേഹം റിവീൽ ചെയ്തു. അത് പ്രതീക്ഷിച്ച് ഒരുപാട് പേര് അലറമൊക്കെ വെച്ചിട്ട് 4:30 ആയിരുന്നു ആ ടൈം ഇട്ടിരുന്നത്, പുലർച്ചെ 4:30 ആയിരുന്നു. അപ്പൊ അലറമൊക്കെ വെച്ചിരുന്ന് കാത്തിരുന്ന് കാണായിരുന്നു ആ അദ്ദേഹത്തിന്റെ ന്യൂസിന് വേണ്ടി. എന്നിട്ട് 4:30 കഴിഞ്ഞ് 5 മണി കഴിഞ്ഞിട്ടും ന്യൂസ് വന്നില്ല. പിന്നീട് ഒരു ന്യൂസ് ഇട്ടത് അദ്ദേഹം ചെൽസിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇട്ടത്, ചെൽസി സംതിങ് അങ്ങനെ എന്തോ ചെൽസി സംബന്ധമായിട്ട് ഒരു ന്യൂസ് അദ്ദേഹം ഇട്ടു. ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തി, കാരണം അദ്ദേഹം ഒരു അദ്ദേഹത്തോട് ഡയറക്റ്റായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചതിച്ചത്, ഞങ്ങൾ 5 മണിക്കൊക്കെ അലറം വെച്ചിരുന്ന് എണീറ്റ് ഈ ഒരു സംഭവത്തെ കുറിച്ച് നോക്കിയപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ന്യൂസാണ് ഇട്ടത്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ഒഫീഷ്യൽ ന്യൂസ് വന്നില്ല, കൗണ്ട് ഡൗൺ ഡീ കോഡൊക്കെ വന്നിട്ട് കൗണ്ട് ഡൗൺ ഒക്കെ കഴിഞ്ഞു, ടൈം കഴിഞ്ഞു, എന്തുകൊണ്ട് ആ ന്യൂസ് നിങ്ങൾ ഇട്ടില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനോട് ക്ഷമാപണമൊക്കെ നടത്തി, ക്ഷമിക്കണം, ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഈ ന്യൂസ് ഇട്ടാൽ മാത്രമേ തനിക്കിത് ഇടാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതും വിശ്വസിച്ച് ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ വേണ്ടിയും ഇദ്ദേഹത്തിന്റെ ഒരു ന്യൂസിനും വേണ്ടി എല്ലാവരും കാത്തിരുന്നു. എന്നാൽ അവസാനമായിട്ട് അദ്ദേഹം ഇന്ന് ഈ ദിവസം ഈ ഒരു പോസ്റ്റ് ഇട്ടു. ഈ ഒരു പോസ്റ്റിലാണ് മൊത്തം ട്വിസ്റ്റും വിവാദവും നടക്കുന്നത്. ആരാണ് പുതിയ പ്ലെയർ എന്ന് ആരാധകർ മാത്രം ഞെട്ടിപ്പോയ ഒരു സംഭവം. പുതിയ പ്ലെയറിനെ പറ്റിയല്ല പുള്ളി ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് SAS സഹൽ അബ്ദുൾ സമദിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ്. എന്താണ് സഹൽ അബ്ദുൾ സമദിനെ കുറിച്ചുള്ള ന്യൂസ്? നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും സംഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. 3 ഡോട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത്. ഈ 3 ഡോട്ട് എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ഓഫ് ഡീൽ എന്നല്ല, 3 ഇയേഴ്സ് ഡീൽ എന്നാണ്. സഹൽ അബ്ദുൾ സമദ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൽ 3 വർഷം നമ്മുടെ കൂടെ ഉണ്ടാവും, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ന്യൂസ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം ഹൈപ്പ് കൊടുത്ത് പുതിയ ഒരു സ്പാനിഷ് പ്ലെയർ ആണ് വരുന്നത് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പുതിയൊരു പ്ലെയർ ആണ്, അല്ലെങ്കിൽ പുതിയൊരു കോച്ചാണ്, നിങ്ങൾ ഞെട്ടാൻ പോകുന്ന ഒരു പ്ലെയർ ആണ് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹൈപ്പുകളൊക്കെയായിരുന്നു കൊടുത്തിരുന്നത്. അതുപോലെ തന്നെയാണ് ആരാധകർ അങ്ങനെയും വിശ്വസിച്ചിരുന്നത്.
ഒരുപാട് പേര് ഞെട്ടിപ്പോയ ഒരു സംഭവമായിരുന്നു. പക്ഷേ അവസാനം പുള്ളി നമുക്ക് ഇങ്ങനെ ഒരു പണി തന്നു, അതായത് സഹൽ അബ്ദുൽ സമദിന്റെ 3 വർഷത്തെ കോൺട്രാക്ട് നീട്ടി. ഇത് ഏത് കൊച്ചുകുട്ടികൾക്കും ആരാധകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവത്തിന്, ഈ ഒരു സംഭവത്തിന് ഇത്രയധികം ഹൈപ്പ് കൊടുത്ത് ഇങ്ങനെ റിവീൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ കമന്റ്സ് വായിച്ചു തന്നെ നമ്മൾ ട്രോള് വായിക്കുന്ന സുഖം കിട്ടുന്നുണ്ട്. കാരണം അത്രയധികം തെരുവിളികളും അതുപോലെ തന്നെ നല്ല രീതിയിൽ കളിയാക്കലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലാണ് ഒരുപാട് പേര് പറയുന്നത്, അതുകൊണ്ട് തന്നെ വായിച്ചിരിക്കാൻ നല്ല രസമുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ ശ്രീകുമാർ മേനോന്റെ അച്ഛനോ ഏട്ടനോ ഒക്കെയാണ്, അതായത് നമ്മുടെ ഒടിയൻ സിനിമയിലെ അതുപോലെയൊക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. ഒരുപാട് പേരുടെ നല്ല രീതിയിൽ ട്രോളും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തെരുവിളിയുണ്ട്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ ക്ലിക്ക് ചെയ്ത് പോയിട്ട് മെസ്സേജൊക്കെ അയക്കുക, അല്ലെങ്കിൽ കമന്റ് ഇടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അതും കൂടെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്യല്ല, പുള്ളി എന്തോ വലിയ സംഭവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇനി ചിലപ്പോൾ നല്ലൊരു ന്യൂസുമായിട്ട് പുള്ളി വീണ്ടും എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിൽ വളരെ നിരാശപ്പെട്ടു പോയി. കാരണം നിരാശയോടുകൂടി തന്നെയാണ് ഈ ഒരു ന്യൂസ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ എന്തായാലും ഈ ഒരു ന്യൂസല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. കുറച്ചുകൂടെ നല്ലൊരു ന്യൂസ് ആയിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. സഹൽ അബ്ദുൽ സമദ് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒപ്പം നിൽക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എന്തായാലും വളരെ വിഷമകരമായിട്ടുള്ള ഒരു ന്യൂസായി മാറി. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇതിനോടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ എന്തായാലും സൈനിങ് ഓഫ് എന്ന് പറയുന്നു. എന്തായാലും നിങ്ങൾ ഇനി എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി താഴെ പോയി ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് വീണ്ടും ചർച്ചകൾക്ക് ഒരു പന്നം വരുത്താൻ നമുക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞല്ലോ. അപ്പോൾ മറ്റു വീഡിയോയും മറ്റു ദിവസമായി മറ്റവരുമായി കണ്ടുമുട്ടുന്നതായിരിക്കും.